नित्यद्वयानन्दे रसस्वरो विनये भुम्नये सदा भारते अम्बुधाम्नये गुंगुरुभ्यो नमः गणपतये नमः संसरस्वत्यै नमः श्रीमज्जद्नगिरीडकुण्डलधरं श्रीवन्यमालाधरं श्रीपादार्चितमुक्तिदाननिरतं पार्थप्रियं माधवं गोविन्दं गिरुडध्वजं निगमसंवेद्यं सरोजक्षणं गोश्रीशान्वयपालकं सुरगुरुं पूर्णत्रयीशं भजे गोलोकनाथं नतपारिजातं गोगोपगोपीनयनाब्जसूरं नानाविभूषापरिभूषिताङ्गं नमामि कृष्णं करुणापयोधिं यन्तः प्रविश्यमवमाचमिमां प्रसोपदां संजीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭക്തവത്സലനായ ഭഗവാൻ എല്ലാവരെയും സദാ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമോ. നേരത്തെ പലതവണ പറഞ്ഞതുപോലെ ഇതൊരു ക്ലാസ് അല്ല കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോട് സംവദിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു സന്തോഷം. വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം. അപ്പൊ എനിക്കറിയാവുന്ന ഭാഗവതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളോടുമായി സംസാരിക്കുമ്പോൾ നേരത്തെ നിമി നവയോഗി സംവാദത്തിൽ കണ്ടതുപോലെ മിഥോരതി മിഥതുഷ്ടി നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ സന്തോഷം, കേൾക്കുന്നവനും പറയുന്നവനും. കാരണം സപ്താഹവേദികളിൽ ഇതൊന്നും പറയാൻ നമുക്ക് അവസരം കിട്ടില്ല, സമയം കിട്ടില്ല. അപ്പൊ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല ഭാഗവതം. അപ്പോൾ അത് കിട്ടാനുള്ള ഒരവസരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പച്ച മലയാളത്തിൽ നമ്മുടെ മലയാളി നല്ല കുറെ ഇരകളെ കിട്ടി എനിക്ക്, അതേ ഞാൻ പറയുള്ളൂ. അപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾ പറയുക, ഈ കത്തി വെച്ച് കൊല്ലുന്ന ആൾക്കാരാണെങ്കിൽ പറയുമ്പോ രക്ഷപ്പെട്ടു അയാളുടെ കത്തിയിൽ നിന്ന്, ഞാൻ ഇനി ശരിക്ക് ഇരയായിട്ട് പെട്ടുപോയി എന്ന് പറയും. അപ്പൊ കുറച്ച് ഭാഗവതത്തിനെ ആസ്വദിക്കുന്ന കുറെ സജ്ജനങ്ങളാകുന്ന ഇരകളെ എന്റെ കത്തി കേൾക്കാൻ കിട്ടിയതിന്റെ ഭാഗ്യം, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളോട് പറയുമ്പോ ഞാൻ കൂടുതൽ കോഷ്യസ് ആവും. അനേകം അധ്യാപകരുണ്ടാവും ഈ കേൾക്കുന്നവരില്. അപ്പൊ അവരാദ്യം ടീച്ചേഴ്സ് നോട്ട് എഴുതിയിട്ടാണ് ക്ലാസ് എടുക്കാൻ പോവാ. അപ്പൊ ആ ഒരു ടീച്ചേഴ്സ് നോട്ട് ഞാൻ മനസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറയണത്. കാരണം എപ്പോഴും എനിക്ക് ഒരു ഗുരുപദേശം ഉണ്ട്, തന്നെക്കാളും കൂടുതൽ വിവരവും വിദ്യാഭ്യാസവും അറിവും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉള്ളവരാണ് ശ്രോതാക്കൾ എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്ന് ഗുരുനാഥ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാണ്ഡിത്യം അടിച്ചേൽപ്പിക്കാനുള്ളവരല്ല ശ്രോതാക്കൾ, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാനിത് പറയുമ്പോൾ 11 KV ലൈനും വരേക്ക് DC ബാറ്ററി കൊടുക്കുന്ന പ്രതീതി എനിക്ക് തോന്നണേ. അപ്പൊ ആ ഒരു രീതിയിൽ, കാരണം നാരായണിയോ ഭാഗവതോ അരച്ചു കലക്കി കുടിച്ച ശ്രോതാക്കൾ ഇതിലുണ്ട് എനിക്കറിയാം. അപ്പൊ എനിക്ക് മനസ്സിലായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ഭാഗവതത്തിനെ കുറിച്ച് എനിക്ക് പറഞ്ഞ് സന്തോഷിക്കാനുള്ളൊരു അവസരം നിങ്ങളാണ് ശരിക്കും ഒരുക്കി തന്നത്. അതാണ് അതിൽ വാസ്തവം. സപ്താഹവേദികളിലാണെങ്കിലും സത്രത്തിലാണെങ്കിലും ഇതൊന്നും പറ്റില്ല. എന്നാ ഇത് പറയാന്ന് വെച്ചാൽ ഒറ്റക്കിരുന്ന് പറയാൻ പറ്റുമോ? ഒരു ശ്രോതാവ് വേണ്ടേ, അല്ലെങ്കിൽ ഒരു ഇര വേണ്ടേ? കണ്ണാടി നോക്കിയാൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വാസ്തവത്തിൽ ശ്രവണം സർവധർമ്മേഭ്യോ വരം എന്ന് ശ്രീനാരദ മഹർഷി മാഹാത്മ്യത്തിൽ പറയും. അപ്പൊ ശ്രോതാക്കളായ നിങ്ങൾക്ക് അനന്തകോടി നമസ്കാരം. നിങ്ങളോടാണ് ഞാൻ നമസ്കാരം പറയേണ്ടത്. കാരണം ശ്രവണത്തിനാണ് പ്രാധാന്യം, കീർത്തനത്തിനല്ല. കീർത്തനത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല, ഫസ്റ്റ് റാങ്ക് ശ്രവണത്തിനാണ്. സപ്താഹവേദിയിൽ നോക്കിക്കോളൂ, സപ്താഹവേദികളിൽ പറയുന്നവനും വായിക്കുന്നവനും മാറി മാറി അവസരങ്ങൾ കിട്ടും. റെസ്റ്റ് ചെയ്യാൻ പറ്റും, എണീറ്റ് പോവാം വേണമെങ്കിൽ. പക്ഷെ ശ്രോതാവിന് എണീറ്റ് പോകാൻ പറ്റുമോ? കഥകൾ കേൾക്കണം എന്നുള്ളവരുണ്ടാവും, അല്ല പാരായണം കേട്ടാൽ മതി എന്നുള്ളവരുണ്ടാവും. ഇത് രണ്ടും മതി എന്നുള്ളവരാണെങ്കിലോ രാവിലെ ഇരുന്നാൽ ഇന്റർവെല്ലിനല്ലാണ്ട് എണീറ്റ് പോകാൻ പറ്റില്ല. അപ്പൊ വക്താവിനാണോ പ്രാധാന്യം, ശ്രോതാവിനാണോ പ്രാധാന്യം? ചിന്തിച്ചു നോക്കിക്കോളൂ. ഇതാണ് ശ്രവണം സർവധർമ്മേഭ്യോ വരം. നവവിധ ഭക്തികളിൽ പ്രഹ്ലാദൻ പറഞ്ഞത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം എന്നാ. കീർത്തനം ശ്രവണം വിഷ്ണു എന്ന് പറഞ്ഞാൽ വൃത്തം തെറ്റൊന്നുമില്ല, വൃത്തിഭംഗുമില്ല, വൃത്തഭംഗവും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ശ്രവണം എന്നുള്ളതിന് അത്ര സിദ്ധി ഉള്ളവനെ
ഇത് കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം 100ലായത് ഇപ്പൊ അത് 55 ആയി. എന്റെ കാരണം അതാ, കാരണം ഇത് കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സാധനമല്ല. കേൾക്കാൻ സുഖകരമായ സാധനമാണെന്ന് അത്ര താല്പര്യമുള്ളവനെ പറ്റുള്ളൂ. ഞാൻ എല്ലാ ഭാഗവത പ്രഭാഷണങ്ങളും പറയും, ഭാഗവതം കേൾക്കാൻ പഠിക്കാൻ മോഹമുണ്ടായിട്ട് കാര്യമില്ല, ദാഹം ഉണ്ടാവണം. ദാഹിക്കണവനാണ് വെള്ളം കൊടുത്തിട്ട് കാര്യമുള്ളൂ അല്ലേ? ആ കണ്ഠം ആനാസം ആശിരസ്കം പാരട അടിച്ചവന് രണ്ട് ഗ്ലാസ് കൂടി കൊടുക്കാന്നോട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ഒരു വിരല് പോലും അകത്തി കിടക്കില്ല എന്ന് പറയും. അപ്പൊ ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കൊടുത്താൽ അതിന് ഫലം ഉണ്ടാവും. വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്ന് ശ്രീപാർവതി ദേവി ശ്രീമഹാദേവനോട് പറയും. അപ്പൊ ഇത്രയും പറഞ്ഞത് ശ്രോതാക്കളായ നിങ്ങളോട് ഭാഗവതം വായിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പ്രഭാഷണമല്ല, വെറും ഭാഷണം. പ്രാ കളഞ്ഞോളൂ, വെറും ഭാഷണം മാത്രമാണ്, വാചകടിയാണ്, വചോ വിഭൂതിയാണെന്ന് വിചാരിച്ചോളൂ. അത്രേ പറയാൻ പറ്റില്ല. ഇതൊരു ക്ലാസ് എടുക്കലൊന്നുമല്ല. നമ്മള് വാട്സാപ്പില് ഏതെങ്കിലും ഒരു മെസ്സേജ് കിട്ടി, നല്ലൊരു മെസ്സേജ് കിട്ടിയാൽ ഗ്രൂപ്പിലോ അനേകം പേഴ്സൺസിനോ നമ്മൾ ഷെയർ ചെയ്യുന്നത് പോലെ ഭാഗവതം വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണോന്ന് മാത്രം കരുതിയാൽ മതി. ഇവിടെ ആചാര്യസ്ഥാനോ ശ്രോതാവിന്റെ സ്ഥാനോ അങ്ങനെയൊന്നുമില്ല. നമ്മള് ഭാഗവതിനെ കുറിച്ച് സംവദിക്കണു, അതിലൊരാള് വക്താവായി മറ്റൊരു ശ്രോതാവായി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പ്രകരണത്തിലേക്ക് കടക്കാം. അപ്പൊ നിമി നവയോഗി സംവാദത്തില് ചമസോക്തിയാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരുന്നത്. ഭക്തി യോഗത്തിനെ കുറിച്ച് 7 യോഗീശ്വരന്മാര് പറഞ്ഞത് കേട്ടപ്പോ ഇതല്ലാത്ത ഒരു കാര്യം കൂടി മനസ്സിലാക്കണ്ടേ, വിധി മാത്രം കേട്ടാ പോരാ, നിഷേധവും കേൾക്കണം. പരീക്ഷിത് എന്ന രാജർഷി ശ്രീശുഖ ബ്രഹ്മർഷിയോട് പറഞ്ഞത് പ്രഥമസ്കന്ധത്തിന്റെ 19-ാമത്തെ അധ്യായത്തിന്റെ അവസാനം കേൾക്കാം. ബ്രൂഹി യദ്വാ വിപര്യയം, അതിന്റെ ഓപ്പോസിറ്റും കൂടി പറഞ്ഞു തരണം. ഡോസ് മാത്രം പറഞ്ഞു തന്നാ പോരാ, ഡോൺസും പറഞ്ഞു തരണം, വിധിയും നിഷേധവും പറഞ്ഞു തരണം. അപ്പൊ ഇതേവരെ വിധികൾ പറഞ്ഞു, ഇനി നിഷേധം പറയണു. ഭഗവത് വിമുഖന്മാരായുള്ള ഗതി എന്താന്ന് വെച്ചപ്പോ അധപ്പതനാണ് എന്ന് പറയണു. സംസാരികളായ മനുഷ്യര് സ്വതവേ കാമക്രോധാദികൾക്കും ഇന്ദ്രിയ പ്രലോഭനങ്ങൾക്കും അടിമപ്പെട്ടവര് വേദവാക്യങ്ങളെ മനസ്സിലാക്കാതെ, ഒന്നാമത്തെ കാര്യം വേദം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം മാറ്റി വച്ചേക്കണത് എന്നൊരു തെറ്റിദ്ധാരണയോടുകൂടി സമീപിക്കണോ, അത് അറിയണമെന്നോ അറിയിപ്പിക്കണമെന്നോ മനസ്സിലാക്കണമെന്നോ താല്പര്യമില്ല. അപ്പൊ എന്താണ് ശ്രേയസ്കരമായ ഒരു കാര്യം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധാരണ കാമക്രോധാദികൾക്ക് അടിമപ്പെട്ട് ഈ താൽക്കാലികമായ ഇന്ദ്രിയ സുഖങ്ങൾ അടങ്ങുന്നതായ സംസാരസാഗരേ മഗ്നം എന്ന രീതിയിൽ ഭോഗാസക്തനായ ജീവാത്മാവിന്റെ ദുർവാസനകളെ എല്ലാം നശിപ്പിച്ച് സദ്വാസനകൾ വളർത്തിക്കൊണ്ടുവന്ന് അവരെ എങ്ങനെ വേദമാർഗത്തിലേക്ക് ശ്രുതിപഥത്തിലേക്ക് കൊണ്ടുവരാം, ഇതിനാണ് ശ്രുതിമാതാവ് അഥവാ വേദങ്ങൾ ഫലശ്രുതികൾ പറഞ്ഞിരിക്കുന്നത്. ദുർവാസനയെ നിശേഷം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ലോകേ വിവായ ആമിഷ മദ്യസേവ നിസ്താത്വ ജന്തോ തത്ര ചോദന. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. വിവാഹം കഴിക്കണം എന്നുള്ളത് കമ്പൽസറി അല്ല. അതുപോലെ മദ്യപാനം എന്നുള്ളത് കമ്പൽസറി അല്ല. മാംസഭക്ഷണം കഴിക്കണം എന്നുള്ളത് കമ്പൽസറി അല്ല. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജിഹ്വ ഉപസ്ഥം തുടങ്ങിയുള്ള ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാകൃതമായ രീതിയിൽ ഇന്നത്തെ സംസാരികൾ ഭഗവത് വിമുഖന്മാരായിട്ട് പെരുമാറുന്നു. ഭഗവാനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം ഭഗവാന്റെ മാഹാത്മ്യത്തിനെ വർണ്ണിക്കുന്നതായ ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങളെ പഠിക്കണം എന്ന് തോന്നും. അത് വേദസാരമാണ് എന്ന് പറയുമ്പോൾ വേദത്തിന്റെ വാക്യങ്ങളുടെ ആന്തരാർത്ഥം എന്താണ് എന്ന് വിവേകമുള്ളവൻ ചിന്തിക്കും.
ഉപരിപ്ലവമായിട്ടുള്ള അർത്ഥമല്ല, എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോ മാംസം ഭക്ഷിക്കണം എന്നുണ്ടെങ്കിൽ യാഗം ചെയ്തതിന് ശേഷം ഈശ്വരനെ ആരാധിച്ചിട്ട് ആ ഭഗവാന്റെ നിവേദ്യമാണ് എന്ന സങ്കല്പത്തോടു കൂടിയിട്ട് യാഗോച്ഛിഷ്ടമായ മാംസം മാത്രം ഭക്ഷിക്കണം. അപ്പൊ മാംസം ഭക്ഷിക്കണമെന്നുണ്ടോ? നിങ്ങൾ യാഗം കഴിച്ച് പശ്വാലംബനം ചെയ്യൂ, അവസാനത്തെ വാക്ക് കാണില്ല, ആദ്യത്തേ കാണുള്ളൂ. എന്ത്, മാംസം കഴിക്കണമെന്നുണ്ടോ? ആ അതാ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പണ്ട് ഒരു ആയുർവേദ വൈദ്യൻ ഒരു രോഗിയോട് പറഞ്ഞതുപോലെ, അയാൾക്ക് കലശലായിട്ടുള്ള വയറിന് അസുഖം, അയാളുടെ അടുത്ത് ചെന്നു, ഡോക്ടറുടെ അടുത്ത് ചെന്നു, ഡോക്ടർ പറഞ്ഞു, മരുന്നുകളൊക്കെ കുറിച്ച് കൊടുത്തു. ഡോക്ടറോട് രോഗി ചോദിച്ചു, ആഹാരം എന്താ കഴിക്കുക? ഡോക്ടർ ആയുർവേദ ഡോക്ടർ പറഞ്ഞു, നെയ്യ് ഒഴിച്ച് എന്ത് വേണമെങ്കിൽ കഴിച്ചോളൂ എന്ന്. മൂന്ന് പിറ്റേ ദിവസം അയാളെ ഐ സി യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താ, അയാൾ ആഹാരം വാരി ഒഴിച്ച് കഴിച്ചു, എല്ലാത്തിലും നെയ്യ് ഒഴിച്ചാ കഴിച്ചത്. ഡോക്ടർ അങ്ങനെയല്ലേ പറഞ്ഞേ, നെയ്യ് ഒഴിച്ച് എന്ത് വേണേ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ വിദ്വാൻ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് നെയ്യ് വാരി കോരി ഒഴിച്ച് കഴിച്ചു, എക്സെപ്റ്റ് ഗീ എന്നാ പറഞ്ഞത്. ഈ വിദ്വാൻ നേരെ തിരിച്ചു, ഇതുപോലെയാണ് എന്നർത്ഥം. അപ്പൊ വേദവാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെയാണ്. നിനക്ക് മദ്യം കഴിക്കണമെന്ന് മോഹമുണ്ടോ? സൗത്രാമണ്യം എന്ന യാഗം കഴിക്കൂ. അതിൽ നിന്നുണ്ടാകുന്ന മദ്യത്തിനെ ഒരു കൈക്കുമ്പളിൽ എടുത്തിട്ട് വാസനിക്കൂ. ഇതാണ് അവിടെ പറയണത്. അപ്പൊ സൗത്രാമണ്യ വേദം കഴിച്ചിട്ട് നിവേദിച്ച മദ്യം കൈക്കുമ്പളിൽ എടുത്തുകൊണ്ട് വാസനിച്ചാൽ മാത്രം മതി. ഇങ്ങനെയെല്ലാം പറയുന്നത് എന്താ, ഇത്ര ക്ലേശിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്നിക്കുകയാണ്. അപ്പൊ ഹിംസ, മത്സ്യം, മാംസം, മദ്യം തുടങ്ങിയ വസ്തുക്കളോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം വന്നിരിക്കുന്ന ജനങ്ങള് രാഗക്രോധാഴുതുകൾ കൊണ്ട് അസന്മാർഗത്തില് ചരിക്കാതിരിക്കാൻ ചില പ്രലോഭനങ്ങളെ പറയുമോ? ഹിംസാദി ഘോരവൃത്തികൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേദങ്ങളിൽ ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടത്. അല്ലാതെ ഇത് കമ്പൽസറി അല്ല, നിർബന്ധമല്ല, നിയമമല്ല. കാരണം ഈ വക വാസനകൾ മനുഷ്യന് നൈസർഗികമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാത്തിൽ നിന്നും വിരമിക്കുകയാണ് വേണ്ടത്, കാമക്രോധാദികളിൽ നിന്നും വിരമിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇതെല്ലാം അവിരക്തന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. വിരക്തന്മാരോട് ഇത് പറഞ്ഞിട്ട് പറയേണ്ട കാര്യമില്ല. എല്ലാ വിഷയങ്ങളിലും 100-ൽ 100 മാർക്ക് മേടിക്കുന്ന ഒരു കുട്ടിയോട് നന്നായിട്ട് പഠിക്കൂ, നന്നായിട്ട് പഠിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. പഠിക്കാത്തവനോടല്ലേ പഠിക്കൂ പഠിക്കൂ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. 100-ൽ 100 എല്ലാ മാർക്കും കിട്ടിയവരോട് പിന്നെ എന്താ പറയേണ്ട, ഒന്നും പറയാനില്ല. അപ്പൊ വിരക്തി വന്നവരോടല്ല ഇത് പറയണത്, അവിരക്തന്മാരാണ്. ആസക്തന്മാരായിട്ട് നടക്കുന്ന ജനങ്ങൾക്ക് ആണ് ഈ ഉപദേശങ്ങൾ മുഴുവൻ എന്നർത്ഥം. അപ്പൊ എല്ലാത്തിൽ നിന്നും, ഈ തരത്തിലുള്ള ആസക്തികളിൽ നിന്ന് വിരമിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് മുഴുവൻ. എപ്പോഴാണ് വിരമിക്കേണ്ടത്? എപ്പോഴാണോ വിരക്തി വരണത് അപ്പ വിരമിക്കുക. അതുകൊണ്ട് വർണ്ണാശ്രമധർമ്മങ്ങൾ പറയുമ്പോൾ സന്യാസത്തിന് മാത്രം പ്രായമില്ല എന്ന് പറയും. എപ്പോഴാണോ യദഹരേവ വിരജേൽ തദഹരേവ പ്രവ്രജേൽ, എപ്പോഴാണോ നമുക്ക് വിരക്തി വരണത് ആ സമയത്ത് നമുക്ക് സന്യാസത്തിനെ സ്വീകരിക്കാം. അപ്പൊ ഈ വിരക്തി എന്ന് പറയുന്നത് ആന്തരികമായിട്ടുള്ളതാണ്. ചിലർ സൂത്രം ചെയ്യും അതിന് വേണ്ടിയിട്ട്. ഈ കാശിയിൽ ഗയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ചില സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്ന് പറയും. ഒരു ഇഷ്ടപ്പെട്ട ഒരു പഴം, ഒരു കറി ഒക്കെ ഉപേക്ഷിക്കാൻ പറയും. ഞാൻ പാളയംകോടൻ പഴം ഉപേക്ഷിച്ചു, എന്താ കാരണം, എനിക്കിഷ്ടമല്ല. ഒരു ആഹാരം ഉപേക്ഷിക്കൂ, ഉപമാവ്, അതും എനിക്കിഷ്ടമല്ല. ഒരു കറി ഉപേക്ഷിക്കണം, എരിശേരി, അതും എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലാത്തത് ഉപേക്ഷിക്കാനല്ല, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയണേ?
എന്തിനു വേണ്ടി പറയണെന്ന് ഒരു കറി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ആവൂ ഏതെങ്കിലും ഒരു കറി ഉപേക്ഷിച്ചാൽ മതി. അങ്ങനെയല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ഉപേക്ഷിക്കാനുള്ള ആ നിസ്സംഗത മമത നിരാസം അത് വരണം. ആ വസ്തുവിനെ ത്യജിക്കാനുള്ള ധൃതി ഇന്ദ്രിയജയം ഉണ്ടാവണം, മനസ്സാന്നിധ്യം ഉണ്ടാവണം. ഉദ്ധവൻ ചോദിക്കും ഭഗവാനെ എന്താണ് സന്യാസം? അപ്പൊ ഭഗവാൻ പറഞ്ഞു ത്യാഗ സന്യാസ ഉച്യതേ. ത്യാഗം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സന്യാസം, അല്ലാണ്ട് കാഷായ വസ്ത്രം ധരിക്കലല്ല, ഭസ്മഗുരി ചന്ദ്രഗുരി രുദ്രാക്ഷമാലയം ഇതൊന്നുമല്ല, അത് ഉദരനിമിത്തം ബഹുകൃതവേഷാണ്. അപ്പൊ വിരക്തി എന്ന് പറയേണ്ടത്, സന്യാസം എന്ന് പറയണത് മനസ്സിൽ നിന്നാ വരേണ്ടത്. എല്ലാത്തിനോടും സമഭാവനയോട് കൂടിയിട്ട് ഒന്നിനോടും താല്പര്യമോ മമതയോ ഇല്ലാതെ നിസ്സംഗനായിട്ട് സഞ്ചരിക്കുന്നതിനാണ് വിദ്വത് സന്യാസം എന്ന് പറയാം. അത് മാനസികമായിട്ട് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ എപ്പോഴാണോ നമുക്ക് വിരക്തി വരുന്നത്, ആ വിരക്തി വരുന്ന അവസരത്തിൽ അതിന് ഒന്നിനോടും താല്പര്യമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ മതി സന്യസിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. കാഷായ വസ്ത്രം ധരിച്ച് തല മൊട്ടയടിച്ച് ഭസ്മകുരു ഒക്കെ ഇട്ട് നടക്കുന്ന വേഷമാണെന്ന്, അങ്ങനെ ആയിക്കുള്ള നിർബന്ധമൊന്നുമില്ല. എത്രയോ സജ്ജനങ്ങളെ നമുക്ക് കാണാം വിദ്വത് സന്യാസമുള്ള ഒരു സാധാരണ നമ്മുടെ ഗാർഹിക ജീവിതത്തിൽ ജീവിക്കുന്ന ഗൃഹസ്ഥന്മാരെ പോലെ ജീവിക്കുന്നുണ്ടെങ്കിലും മാനസികമായിട്ട് നിസ്സംഗമായിട്ട് നടക്കുന്നവര്. പത്മപത്രം ഇവ അംബസ, താമരയിലെ വെള്ളം പോലെ സംസാരധർമ്മൈ അവിമുഖ്യമാന എന്ന് ഹരി എന്ന യോഗീശ്വരൻ പറഞ്ഞതുപോലെ, സംസാര ധർമ്മങ്ങളില് പ്രലോഭിപ്പിക്കപ്പെടാതെ മോഹിക്കപ്പെടാതെ നിസ്സംഗനായിട്ട് സഞ്ചരിക്കുന്നവര്, ഇങ്ങനെയുള്ള കർമ്മഠന്മാരെ അതിൽ നിന്ന് വിടുതൽ ചെയ്യിച്ച് വൈദിക കർമ്മത്തിലേക്ക് എത്തിക്കണം. എന്തിനാ വൈദിക കർമ്മത്തിലേക്ക് എത്തിക്കണത്? നിസ്സംഗാവസ്ഥയിലേക്ക് എത്തിക്കണം, നൈഷ്കർമ്മ്യ അവസ്ഥയിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങൾ പറയണത്. അപ്പൊ മനസ്സ് എപ്പോഴാണോ വിഷയങ്ങളിൽ നിന്ന് മടങ്ങി വരണത്, എപ്പോഴാണോ താല്പര്യമില്ലാതായി വരണത്, അപ്പോഴാണ് ആ അവസ്ഥയ്ക്കാണ് സന്യാസം എന്ന് പറയും. അതിനു വേണ്ടിയിട്ടാണ് ലോകത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. നൈസർഗികമായിട്ടുള്ള മനുഷ്യന്റെ വിഷയങ്ങളെ, ആ വിഷയവാസനകളെ, അതാണ് അജാമിളോപാഖ്യാനത്തിൽ പട്ടേരിപ്പാട് പറഞ്ഞത്, പുനന്തി പാപം നല്ലുനന്തി വാസനാം. വേറെ എന്ത് പ്രക്രിയ ചെയ്താലും നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ പോവില്ല. മത്സ്യത്തിനോടും മദ്യത്തിനോടും മാംസത്തിനോടും മൈഥുനത്തിനോടുമുള്ള നൈസർഗികമായ വാസന എന്ത് ചെയ്താലും പോവില്ല. ഏതസ്മാത് അപരം പിഞ്ചിൽ മനഃശുദ്ധീന വിദ്യതെ, നേരത്തെ പറഞ്ഞില്ലേ കുളത്തിലെ ആഫ്രിക്കൻ പായൽ പോലെയാണ്, നമ്മള് നിരോധിക്കും തോറും നീക്കം ചെയ്യും തോറും അത് വീണ്ടും അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഈ കർമ്മവാസനകൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനെ നിരന്തരമായിട്ട് നിരോധിക്കാനായിട്ട് നമുക്ക് പറ്റണം. അപ്പൊ യോഗ, അതാണ് യോഗം എന്ന് പറയുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ എന്നൊക്കെ പാതഞ്ചലം പറയും. നിരോധം എന്ന ലക്ഷണമാണ് ദശമസ്കന്ധം. ആ നിരോധം എന്ന് പറയുന്നത് ഇതാണ്, സകല ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഭഗവാനിൽ സമർപ്പിക്കുക. ആത്മാവിനോടുകൂടിയുള്ള അനുശയനം എന്നാണ് ഭാഗവതത്തിൽ പറയുക. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന ഭാവത്തിലേക്ക് മാറ്റണം. ബാക്കി എല്ലാത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളെ വിടുതൽ ചെയ്യിപ്പിച്ച്, അതാണ് നമ്മള് നാരദഭക്തസൂത്രത്തിൽ പറഞ്ഞത് യഥാ വ്രജഗോപികാനാം. സകല ഇന്ദ്രിയങ്ങൾ, കണ്ണുകൊണ്ട് അവർ കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, നാവ് കൊണ്ട് പാടുന്നത്, എല്ലാം കൃഷ്ണൻ, എല്ലാം കണ്ണൻ. ആ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ടാണ് വേദങ്ങളില് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലോകത്തിൽ സാധാരണ ജനങ്ങൾക്കുള്ള ഈ വാസനകളെ ഉപേക്ഷിച്ചിട്ട് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ പ്രവൃത്തി മാർഗത്തിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക് എത്തിക്കാൻ,
അതാണ് ഏകാദശ സ്കന്ധത്തിന്റെ ലക്ഷണവും. പ്രവൃത്തി മാർഗങ്ങളിൽ മുഴുകിക്കിടക്കുന്ന ഇതേവരെല്ലാം പ്രവൃത്തി മാർഗങ്ങളാ പറഞ്ഞത്. ആ പ്രവൃത്തി മാർഗങ്ങൾ പറഞ്ഞതോട് കൂടിയിട്ട് അവിടെ ഭഗവാന്റെ പ്രവൃത്തി ലീലകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നിവൃത്തി ലീലകളിലേക്ക് പോണു. കാരണം നമ്മളാകുന്ന ജീവാത്മാക്കളെ ശരന്ത് ജീവം പരമേവ ലക്ഷ്യം എന്ന രീതിയിൽ നിവൃത്തി മാർഗത്തിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ഇത് മനസ്സിലാക്കണില്ല സംസാരികൾ എന്നർത്ഥം. അപ്പോ ലോകത്തില് മനുഷ്യർക്കുള്ള മൂന്ന് നാല് വാസനകളെ കുറിച്ച് പറഞ്ഞു. മദ്യപാനം, അതുപോലെ മൈഥുനം, അതുപോലെ മാംസഭക്ഷണം, ഇതെല്ലാം ഇതിനെല്ലാത്തിനും കാരണമായിരിക്കുന്ന ഒരു സാധനമുണ്ട്, ഏറ്റവും പ്രശ്നക്കാരൻ. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞത്. അടുത്ത ശ്ലോകത്തിന്റെ ആദ്യത്തെ വാക്ക് ധനം. ഇതാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം. ധനം ച ധർമ്മൈക ഫലം. ഈ സമ്പത്താണ് എല്ലാത്തിനും ഒരു സാധനം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധം, ഉലകിൽ സുലഭം. ഇത് നമുക്ക് ഏകാദശ സ്കന്ധത്തിൽ തന്നെ 23-ാമത്തെ അധ്യായത്തിൽ കാണാം. ഈ സമ്പത്താണ് എല്ലാത്തിനും പ്രശ്നം. എല്ലാ ദുർവാസനകളുടെയും കേന്ദ്രം അതറിയണമെങ്കിൽ ദശമസ്കന്ധത്തില് ദശമ അധ്യായത്തിൽ നോക്കിയാൽ മതി. നളഗോപുര മണിഗിരിവന്മാരെ ശ്രീനാരദ മഹർഷി ശപിക്കുന്ന സമയത്ത് തയോരനുഗ്രഹ അനുഗ്രഹാർത്ഥായ ശാപം ദാസ്യൻ നിദം ജഗാവു. നളഗോപുര മണിഗിരിവന്മാരെ ശ്രീനാരദ മഹർഷി അനുഗ്രഹരൂപ ശാപരൂപേണ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ ഡീറ്റെയിൽസ് അവിടെ പറയും. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അഹന്തയുണ്ടാക്കുന്നത് സമ്പത്താണ്. ആ സമ്പത്തുണ്ടെങ്കിൽ എന്തും ചെയ്യാനായിട്ട്, പണമുള്ളവൻ ആ പണത്തിന് മീതെ പരിധി പറക്കില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ സമ്പത്ത് എന്ന് പറയുന്നത് വാസ്തവത്തില് സമ്പത്ത് എന്നല്ല പറയണ്ടേന്നാണ് ഏകാദശ സ്കന്ധത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ യോഗി പറയുക, ഭിക്ഷു പറയുക, ആപത്ത് എന്നാ പറയണ്ടേന്നാണ്. കാരണം 15 തരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ഇത്രയും വൃത്തികെട്ട ഒരു സാധനം ലോകത്തില്ല. കലിയുടെ ഇരിപ്പിടം പ്രഥമസ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായം വായിച്ചു നോക്കിയാൽ മതി. കലിതഗ്രഹത്തിനായിട്ട് പുറപ്പെട്ട പരീക്ഷിത്ത് വാളൂരുകൊണ്ട് അഹന്തം വ്യാകൃഷ്ട ഖഡ്ഗോപി വിനിഹതവൻ കൊന്നില്ല. എന്താ കാരണം? സാഷ്ടാംഗങ്ങൾ നമസ്കരിച്ചു. ഞാൻ ജനിച്ചു പോയില്ലേ ഈ ലോകത്തില്, എനിക്ക് ഇരിക്കാൻ മൂന്ന് നാല് സ്ഥലങ്ങൾ വേണമെന്ന് പറഞ്ഞു. ദ്യൂതം പാന സ്ത്രീയസൂന നാല് ഭാഗങ്ങൾ കൊടുത്തു. ഇത് പോരാ, ഈ നാല് പ്ലോട്ടുകളിലേക്ക് എനിക്ക് വഴിയും കൂടെ തരണമെന്ന് പറഞ്ഞു. 5-ാമത്തേത് എന്താ? ജാതരൂപം അതാൽ പ്രഭു. ജാതരൂപം സമ്പത്ത് അല്ലെങ്കിൽ സ്വർണം. അപ്പൊ കലി പറഞ്ഞു, ഓക്കെ നൗ ഐ എം സാറ്റിസ്ഫൈഡ്, ഇനി ഞാൻ തീർത്തോളാം. സൂചി കടത്താനുള്ള സ്ഥലം തന്നില്ലേ രാജാവേ, ഞാൻ തൂമ്പ കടത്തിക്കോളാം മതി കൂടി. ലോകത്തിലുള്ള സകല ആൾക്കാരും ലഹള ഉണ്ടാക്കണ എന്തിനു വേണ്ടിയിട്ടാ? ഇനിയും സംശയം ഉണ്ടെങ്കിൽ ദ്വാദശ സ്കന്ധത്തില് 3-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കാം. ഭൂമി ഗീത, ഭൂമി ദേവി പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ആർത്തി കണ്ടിട്ട്. എന്തിന്? ഈ കണ്ട ഭൂമിയെ മുഴുവൻ കീഴടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ പണ്ട് ഒരു സിനിമാ പാട്ട് പോലെ, 6 അടി മണ്ണിൽ നീറി ഒടുങ്ങും. സ്വന്തം ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന സന്താനങ്ങൾ തമ്മിൽ യുദ്ധം. എന്തിന്? പിതൃസ്വത്തിന് വേണ്ടിയിട്ട്. ഒരു തരി മണ്ണ് പോലും ഇവിടുന്ന് കൊണ്ടുപോവാൻ പറ്റില്ല. ഇതാരെങ്കിലും ബോധവാനാവുണ്ടോ? എല്ലാവർക്കും അറിയാതെ ഒരു സാധനം പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, നല്ല ബോധ്യമുണ്ട്. പക്ഷേ ആരെങ്കിലും ബോധറിയുണ്ടോ? അത് ആര് ഗവനിക്കില്ല. ഇതാ പറഞ്ഞ വേദങ്ങളില്, ശാസ്ത്രങ്ങളില്, പുരാണങ്ങളില്, ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സൗകര്യപൂർവം മാറ്റിവെക്കും. എന്തിനു വേണ്ടിയിട്ടാവണം ധനം? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ സമ്പത്ത്? ആപത്ത് എന്ന് പറഞ്ഞു, അതെപ്പോഴാ ആപത്താവണത്? നമ്മുടെ കയ്യിൽ കുവിഞ്ഞു കൂടിയിരിക്കുമ്പോഴാ. ഹേ മർത്യ, ഭോഗത്തിനു വേണ്ടി വിത്തം കൂമ്പാരമാക്കുന്ന അവനല്ലയോ നീ. നാളക്ക് വേണ്ടെന്നത് എടുത്തിടാത്ത മൃഗത്തിനങ്ങുന്ന് നമസ്കരിക്കുന്ന, റോഡുകളോ തെണ്ടി നടക്കുന്ന പട്ടികളെ കണ്ടാൽ നമ്മൾ നമസ്കരിക്കണം. കാരണം നമ്മളെക്കാൾ മഹത്വമുണ്ട് അവർക്ക്.
നമ്മളല്ലേ പോരാ പോരാ നാളെ നാളെ എന്ന് പറഞ്ഞ് ഈ കൈക്കോട്ടിന്റെ ജീവനായിട്ട് വാരിയെടുക്കണേ. എത്രയായാലും മതിയാവണത്. ആ സമ്പത്ത് വന്നാൽ ഉറക്കം വരുമോ? ഇതൊക്കെ 23-ാം അധ്യായത്തിലും വ്യക്തമായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ സമ്പത്ത് എന്ന് പറയുന്നത് ധനം ച ധർമ്മേക ഫലം, അത് ധർമ്മത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. മണി ഈസ് വാട്ട് മണി ഡസ് എന്നാണ് ഇക്കണോമിക്സ് പറയുക. പണത്തിന്റെ ധർമ്മങ്ങൾ ചെയ്യുന്നത് എന്തോ അതിനെയാണ് പണം എന്ന് പറയുക. അപ്പൊ പണം എന്ന് പറയുന്നത് നമുക്കൊരു ധാരണയുണ്ട്, നമ്മൾ എന്തിനാ പണം സമ്പാദിക്കണേ? നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന. അല്ല, ഈ പണം നമ്മുടെ കയ്യിൽ ഉണ്ടാകും തോറും നമുക്ക് സുഖമാണോ ഉണ്ടാവണത്, ദുഃഖമാണോ ഉണ്ടാവണത് എന്ന് നമ്മൾ ചിന്തിച്ചാ മതി. അർത്ഥാനാം ആർജനേ ദുഃഖം, ആർജിതാനാം ദുരക്ഷണേ, ആയം ദുഃഖം വ്യയം ദുഃഖം. എപ്പോഴും അതെ ആദ്യമധ്യാന്തം ദുഃഖങ്ങളാ. അപ്പൊ അതിനു പകരം ധനം ച ധർമ്മേക ഫലം. നേരത്തെ പറഞ്ഞ മത്സ്യം, മാംസം, മദ്യം, മൈഥുനം തുടങ്ങിയ വിഷയങ്ങൾക്കായിട്ട് ഈ സമ്പത്തിനെ ഉപയോഗിക്കുമ്പോഴാണ് അത് ആപത്തായിട്ട് വരണത്. അതിനു പകരം എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമ്പത്ത്? ധനം എന്ന് പറയുന്നത് ധർമ്മം സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഉത്കൃഷ്ട സാധനമാണ്. അതിനു പകരം അത് ഈ ശരീര പോഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ, ആ വാക്ക് തന്നെ ഓർമ്മ വെക്കുക. എന്താ ശരീരം? ശീര്യതേ, ചീഞ്ഞളിഞ്ഞു പോണതാ. എന്തൊക്കെ സാധനങ്ങൾ വച്ച് കെട്ടിയാലും വേണ്ടില്ല, എന്തൊക്കെ സാധനങ്ങൾ വച്ച് തേച്ചാലും വേണ്ടില്ല, അത് നശിക്കാതിരിക്കില്ല. സംശയം ഉണ്ടെങ്കിൽ 24 ഗുരുക്കന്മാരിലെ പിങ്കള എന്നൊരു വേശ്യ പറയും, അപ്പൊ നമുക്ക് കാണാമത് ഈ ശരീരത്തിന്റെ കേമത്തം. അതല്ലെങ്കിൽ 26-ാമത്തെ അധ്യായത്തില് അയളഗീത പുരുരവസ് പറയും, അപ്പൊ നമുക്ക് ഒന്നും കൂടി ചർച്ച ചെയ്യാമത് ഈ ശരീരത്തിന്റെ കേമത്തം. അപ്പൊ ഇത് നശിക്കും എന്നുള്ളത് ഉറപ്പാണ്. പൊന്നും നന്മണിജാലവും ഭവനവും ദ്രവ്യങ്ങളും തേടി വച്ചെന്നാലും നിലനിൽക്കയില്ലവ, ഇതിൽ സന്ദേഹമില്ലേതുവേ. ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു കാര്യമില്ല. നോട്ട് കെട്ടുകള് 2000-ത്തിന്റെ കെട്ട് സേഫില് ഈ മാസവും കൂടി എടുത്തു വയ്ക്കാം നമുക്ക് അല്ലെ, അത് കഴിഞ്ഞാൽ പിന്നെ അതിന് കഥയില്ല. ഇനി അഥവാ കുറെ കാലം കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, സേഫില് എടുത്തു വെച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടില്ല എന്നുണ്ടെങ്കിൽ കടലാസിന്റെ വില പോലും ഉണ്ടാവുമോ? നമ്മൾ സാധാരണ കൈ തുടക്കാൻ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പറിന്റെ വില പോലും ഉണ്ടാവില്ല അത് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള സമ്പത്ത് അവനവന് പ്രേയസ് ഉണ്ടാക്കുന്നതല്ല, ശ്രേയസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. അതാണ് ധനം ച ധർമ്മ ഏക ഫല. ധർമ്മം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു, സൗഖ്യേക ഫലം എന്നല്ല പറഞ്ഞത്. ധർമ്മത്തിന് വരാൻ സൗഖ്യം എന്ന് പറയാറുന്നില്ലേ, സുഖത്തല്ലോ പറഞ്ഞേ, ധർമ്മം എന്ന് തന്നെയാ പറഞ്ഞത്. എന്താ ധർമ്മം? അജാമിളോപാഖ്യാനത്തിൽ പറയും, യമധർമ്മരാജാവിന്റെ ദൂതന്മാര് പറയും എന്താ ധർമ്മം? വേദപ്രണിഹിതോ ധർമ്മ. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തര് എങ്ങനെ ജീവിക്കണം എന്ന്. ബഹുജനം പലവിധാണ്, എല്ലാവരുടെയും ധർമ്മം ഒരുപോലെയല്ല. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മത്തിന്റെ തത്വം വളരെ ഗഹനാണ്. അധികാരി ഭേദമനുസരിച്ച് കാലത്തിന്, ദേശത്തിന്, പ്രായത്തിന്, വ്യക്തിക്ക്, സന്ദർഭത്തിന്, സാഹചര്യത്തിന് ഒക്കെ അനുസരിച്ച് മാറും ധർമ്മം. അപ്പൊ അതെന്താണ് ആ അവസരത്തിലുള്ള ധർമ്മം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വധർമ്മം ആരാധനം അച്യുതസ്യ. പലതവണ നമ്മൾ കണ്ടതല്ലേ, വർക്ക് ഈസ് വർഷിപ്പ്. അവനവന്റെ പ്രവൃത്തിയാണ് പ്രാർത്ഥന. അപ്പൊ അവനവന് ശ്രേയസ്കരമായത് വേണം ചെയ്യാൻ. പ്രേയസ് ശ്രേയസ് രണ്ട് സൗഖ്യങ്ങളാണ് നമുക്ക്. പ്രേയസ് എന്ന് പറഞ്ഞാൽ നശിക്കുന്ന താൽക്കാലികമായ സുഖം, എപ്പോ വേണമെങ്കിൽ ഇല്ലാണ്ടാവാം. ശ്രേയസ് എന്ന് പറഞ്ഞാൽ നിത്യമായ ആനന്ദം. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. സംസിദ്ധിർ ഹരിതോഷണം. നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ, അതാണ് സപ്തമസ്കന്ധത്തില് 5 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു വർണ്ണാശ്രമധർമ്മങ്ങളെ കുറിച്ച്. അതിൽ ഗൃഹസ്ഥന്റെ ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു.
ഇനി 17 18 അധ്യായങ്ങളിൽ പറയും ഇത് തന്നെ വർണ്ണാശ്രമ ധർമ്മങ്ങൾ സപ്തമ സ്കന്ധത്തിൽ 5 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞത് ഏകാശ സ്കന്ധത്തിൽ 2 അധ്യായങ്ങളിലായിട്ട് പറയുന്നു അവിടെ ഒരു ഗൃഹസ്ഥൻ തന്റെ സമ്പാദ്യം 5 ആയിട്ട് വിഭജിക്കണമെന്നാ പറയാ പഞ്ചമഹായജ്ഞങ്ങൾ കാരണം ഒരു ഗൃഹസ്ഥന് 5 മഹാപാപങ്ങളുണ്ട് പഞ്ചസൂനാ ഗൃഹസ്ഥസ്യ ചുല്ലി പേഷൻ വിവസ്കര കുണ്ഡനി ചോദകുംഭശ്ച 5 തരത്തിലാണ് മഹാപാതകങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക ഗൃഹസ്ഥൻ അപ്പോൾ ഇതിനെ പ്രായശ്ചിത്തമായിട്ട് പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കണം അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് 5 ആയിട്ട് വിഭജിക്കണം സപ്തമസ്കന്ധത്തിൽ പറഞ്ഞു ശ്രീനാരദ മഹർഷി ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു കൊടുക്കും 17 18 രണ്ട് അധ്യായങ്ങളിലായിട്ട് അവനവന്റെ സമ്പത്ത് ധനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം ദേവന്മാർക്ക് വഴിപാടുകളായിട്ട് പൂജകളായിട്ട് യജ്ഞങ്ങളായിട്ട് ഹോമങ്ങളായിട്ട് നമ്മുടെ കിട്ടുന്ന ഒരു അംശം കാരണം ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് എൽക്കിഞ്ചൽ പൗരുഷം പുംസാം കൃഷ്ണാനുകമ്പിതം നമുക്ക് പ്രവൃത്തി എടുത്തിട്ടല്ലേ ശമ്പളം കിട്ടുന്നത് പ്രവൃത്തി എടുക്കുന്നതിന് പകരം മലന്ന് കിടന്ന് പാരാലിസിസ് വന്ന് കിടന്നാലോ ഈ ശരീരത്തിനെ യോ അന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത് അഖിലശക്തി ധര എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ഭഗവാനായിരിക്കും ആദ്യം നമ്മള് സമർപ്പിക്കുക അപ്പൊ നമ്മുടെ സമ്പത്ത് ധനം എന്ന് പറയുന്നത് ധർമ്മേകഫലം ഭഗവാന് ഈശ്വരന് സമർപ്പണമായിട്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞ് നമ്മുടെ കഴിവിനൊത്ത് നമ്മൾ ഭഗവാനിന് എന്ത് സന്തോഷത്തോടു കൂടി സമർപ്പിക്കുന്നുവോ ഒരു കുമ്പിൾ എണ്ണയാണോ ഒരു തുളസീതിലമാണോ അതാണ് വഴിപാട് പിന്നെ ഋഷിമാർക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പലതും ഋഷിമാർ നമുക്ക് തന്നതാ ഭാഗവതം വേദവ്യാസ മഹർഷി എന്നതാണ് യോഗശാസ്ത്രം പതഞ്ജലി മഹർഷി ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഋഷീശ്വരന്മാര് തന്ന ആ ശാസ്ത്രങ്ങളാണ് ആ അറിവുകളാണ് ഇന്ന് നമ്മളെ ശ്രേയസ്സിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അവരെ നമ്മൾ നമസ്കരിക്കണം എങ്ങനെ ശാസ്ത്രഗ്രന്ഥങ്ങള് വാങ്ങിക്കുക ശാസ്ത്രഗ്രന്ഥങ്ങള് പഠിക്കുക അവനവന്റെ സമ്പത്ത് പുരാണ ശാസ്ത്ര വേദ ഗ്രന്ഥങ്ങൾ വാങ്ങിക്കാനും അത് പഠിക്കാനുമായിട്ട് ഉപയോഗിക്കുക അതും ധർമ്മമാണ് അതെന്തിനു വേണ്ടിയിട്ട് അടുത്ത വരി പറയും ജ്ഞാനം സവിജ്ഞാന മനഃപ്രശാന്തി ധാരാളം ഗ്രന്ഥങ്ങൾ മേടിച്ചിട്ട് അത് വായിച്ച് അതിൽ നിന്ന് ധാരാളം അറിവ് കിട്ടും അപ്പോൾ ഈ ശാസ്ത്രഗ്രന്ഥങ്ങളെ പഠിക്കാൻ നമ്മൾ ധനം ഉപയോഗിക്കണം പിന്നെ പിതൃക്കളാണ് പിതൃക്കളെ സന്തോഷിപ്പിക്കാൻ ശ്രാദ്ധം വർഷത്തിൽ ഒരിക്കലെങ്കിലും ശ്രാദ്ധമൂട്ടണം അതിനും സമ്പത്ത് മാറ്റിവെക്കുക അതും നമ്മുടെ ധർമ്മമാണ് പുന്നാമെന്ന് നരകാൽ ത്രായതേ ഇതി പുത്ര പുത്ത എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ പുത്രൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഒരു പുത്രന്റെ ധർമ്മം പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടണം എന്നുള്ളതാണ് കാരണം അവരുടെ ആ സമ്പത്താണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൃഹമായാലും വസ്ത്രമായാലും ആഭരണമായാലും ഗുഡ്വിൽ ആയാലും ഈ ശരീരമായാലും അപ്പോൾ ധർമ്മം അനുഷ്ഠിക്കാനായിട്ട് ശ്രാദ്ധം എന്ന ധർമ്മം അനുഷ്ഠിക്കാൻ നമ്മുടെ സമ്പത്ത് മാറ്റിവെക്കണം പിന്നെ പക്ഷിമൃഗാദികൾക്ക് തിരക്കുകൾക്ക് ആഹാരമായിട്ട് പശുവിന് പുല്ല് വെള്ളം മാടപ്രാവുകൾക്കാണെങ്കിൽ ധാന്യമണി ഇട്ട് കൊടുത്താൽ മതി വേനൽക്കാലത്ത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുക ഇതൊക്കെ വളരെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അഞ്ചാമതായിട്ട് അന്നദാനം നഹിനഹി ബഹുദാനം അന്നദാന സമാനം മനുഷ്യർക്ക് ആഹാരമായിട്ട് കൊടുക്കുക ഇങ്ങനെ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ധർമ്മത്തിനെ അനുഷ്ഠിക്കണം ധനം ച ധർമ്മേക ഫലം ഒരു സപ്താഹയജ്ഞം നടക്കുന്നുണ്ടെങ്കിൽ അതിന് സംഭാവന കൊടുക്കുക അന്നദാനത്തിന് സംഭാവന കൊടുക്കുക വിശക്കുന്നവന് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക വീടില്ലാത്തവന് ആ ഗൃഹം നിർമ്മിക്കാനായിട്ട് സഹായം ചെയ്തു കൊടുക്കുക ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നതായ ഈ സമ്പത്തിനെ ധർമ്മത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സത്സംഗങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാവുക
ശാസ്ത്ര ഗ്രന്ഥങ്ങളെ നമ്മൾ വാങ്ങിച്ചിട്ട് പഠിക്കുമ്പോൾ അതിൽ നിന്ന് അറിവ് കിട്ടും. അപ്പോൾ ഗുരുനാഥന്മാരുടെ അടുത്ത് പഠിക്കണമെന്ന് തോന്നും. സത്സംഗങ്ങളിൽ പങ്കെടുത്താൽ ആദ്യം ഭാഗവത ശ്രവണം നടത്തുന്നു, അപ്പോഴാണ് ഭാഗവത ഗ്രന്ഥം മേടിക്കുക. എവിടെ നിന്ന് കിട്ടും? അതിന് വ്യാഖ്യാനം എവിടെ നിന്ന് കിട്ടും? എന്നിട്ട് മനസ്സിലായില്ല, അപ്പോഴാണ് തസ്മാൽ ഗുരും പ്രപദ്യേത, ഒരു ഗുരുവിനെ സമീപിക്കണം. ആ ഗുരുനാഥനെ ദക്ഷിണ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ആ ഭാഗവത ധർമ്മങ്ങളെ ജ്ഞാനത്തിനെ ശീലിക്കണം, അതിനെ വിജ്ഞാനമായിട്ട് മാറ്റണം. ജ്ഞാനം സ വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറഞ്ഞാല് വിശേഷേണ ജ്ഞാനം. പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നത് ആചാര്യൽ പാദമാദത്തെ കാൽഭാഗം ആചാര്യൽ നിന്നാ കിട്ടുക, കാൽഭാഗം പുസ്തകങ്ങളിൽ നിന്നാ കിട്ടുക, കാൽഭാഗം സഹജീവികളിൽ നിന്നാ കിട്ടുക, പിന്നത്തെ കാൽഭാഗം അവനവൻ തന്നെ. അത് അനുഭൂതിയായിട്ട് വരണം. ഇപ്പൊ പഞ്ചസാര 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 എന്ന അക്ഷരലക്ഷം എഴുതിയാലും പഞ്ചസാരയുടെ ടേസ്റ്റ് മനസ്സിലാവില്ല. അത് ജ്ഞാനവിജ്ഞാന യോഗം ഭഗവാൻ പറയും. പഞ്ചസാരയെ കുറിച്ച് നമുക്ക് തിസീസ് വരെ എഴുതാം. സൂക്രോസ് ആണ് വേറെ സീറ്റുകൾ എക്സ്റ്റെൻഡ് ടു ഓലവൻ എന്നൊക്കെ പറഞ്ഞ് കെമിക്കൽ ഫോർമുല എഴുതാം. ഗംഭീരമായി ചായ ഉണ്ടാക്കാം, കാപ്പി ഉണ്ടാക്കാം, ഇഷ്ടം പോലെ നമുക്ക് എഴുതി വെക്കാം. പക്ഷെ ഇതൊക്കെ ചെയ്താലും പഞ്ചസാരയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ പഞ്ചസാര നാവിന്മേൽ രുചിച്ച് തന്നെ നോക്കണം എന്ന് പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന നമുക്ക് അറിവ് കിട്ടും ഒക്കെ ശരിയാ. പറഞ്ഞില്ലേ, നൈതാദിശ പരോധർമ്മോ നൃണാം സദ്ധർമ്മമിച്ഛതാം ന്യാസോ ദണ്ഡസ്യ ഭൂതേഷു മനോവാ കായജസ്യ. സപ്തമസ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തിലൊക്കെ പറഞ്ഞു. ഇതെപ്പോഴാണ് വിജ്ഞാനമായിട്ട് മാറുക? ഇത് ജ്ഞാനമാണ് പുസ്തകത്തിൽ നിന്ന് കിട്ടിയത്. അത് വിജ്ഞാനമായിട്ട് മാറണമെങ്കിൽ അത് പ്രവൃത്തി പദത്തില് ബി പ്രാക്ടിക്കൽ, അനുഭവത്തില് വരണം, അനുഭൂതിയായിട്ട് വരണം, ആത്മാനന്ദാനുഭൂതിയായിട്ട് വരണം. അതാണ് ഈ ധർമ്മ ധനത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശ്യം. സർവം ഖല്ലുദം ബ്രഹ്മ അയം ആത്മാ ബ്രഹ്മ. ഈ വാക്യങ്ങൾ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ഒക്കെ കേട്ടു, ഒക്കെ മനസ്സിലായി. പക്ഷേ അപ്പോഴും എൻ്റെ എന്ന് പറയുമ്പോളേ ഒരു പ്രശ്നം. കഴിഞ്ഞില്ലേ കഥ? ഇതൊക്കെ എനിക്കറിയാന്നേ, ഇതെല്ലാം എനിക്കറിയാം. പക്ഷേ അത് നമ്മുടെ ജീവിതത്തില് എത്രത്തോളം നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റി, അനുഭവത്തിൽ വന്നു, ഇതാണ്. അപ്പൊ ആദ്യം ഈ ധനത്തിനെ ഉപയോഗിക്കേണ്ടത് ധർമ്മപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് ജ്ഞാനമുണ്ടാവുന്നു. ആ ജ്ഞാനത്തിനെ വിജ്ഞാനമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫലകാംക്ഷ കൂടാതെ ഭഗവാനെ ഉപാസിക്കാനായിട്ട് സാധിക്കണം. ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ എന്നും പറയുന്ന ഒരു ശ്ലോകം, ലോകാ സമസ്ത സുഖനോ ഭവന്തു. നമ്മളെല്ലാരും പറയാറുണ്ട്, ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പറയാറുണ്ടോ? നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി, ലോകത്തിലുള്ള എല്ലാരെയും നന്നാക്കണേ എന്ന്. ഇതാണ് വേണ്ടതെന്ന് ഒക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോ വാക്ക് മാറ്റും. എന്താ? പാഹിമാം 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 കുലം ച കുലധർമ്മം ച മാം ച. എത്ര ലിസ്റ്റ്! തീരണില്ല. ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞാൽ പോരെ? ഇതാ പറഞ്ഞത്, ഇതെല്ലാം ജ്ഞാനമായാ പോരാ, വിജ്ഞാനമായിട്ട് മാറണം. അതിനെന്ത് വേണം? നിരന്തരം സത്സംഗങ്ങളിൽ പങ്കെടുക്കണം. അതിനായിട്ടായിരിക്കണം ധനം ഉപയോഗിക്കേണ്ടത്. നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരാണ്, ഗാർഹികമായിട്ടുള്ള സുഖങ്ങൾ നമുക്ക് വേണം. വീട്ടിൽ എ സി വെക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ഓവൻ വെക്കണ്ടാന്നോ ഇതൊന്നുമല്ല ഭാഗവതം പറഞ്ഞത്. പക്ഷേ നമ്മുടെ സമ്പാദ്യം എന്ന് പറയണത് ധർമ്മത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ആ ധർമ്മത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നാണ് ജ്ഞാനവും വിജ്ഞാനവും ഉണ്ടാവുക. ആ വേദാന്ത വാക്യങ്ങള് പുസ്തകങ്ങളിലൂടെ കിട്ടുമ്പോൾ, ഗുരുമുഖത്തു നിന്ന് കിട്ടുമ്പോൾ ആത്മാവിനെ കുറിച്ച് പരോക്ഷ ജ്ഞാനം ഉണ്ടാവുന്നു. അത് പരോക്ഷമായ ജ്ഞാനേ ഉണ്ടാവണുള്ളൂ. എന്നാൽ അത് ശ്രവണ കീർത്തന മനന സ്മരണ നിധിധ്യാസനങ്ങളിലൂടെ
നിരന്തരമായ അഭ്യാസത്തിലൂടെ ആനന്ദ അനുഭൂതിയായിട്ട് വരുമ്പോഴാണ് അത് അപരോക്ഷ ജ്ഞാനമായിട്ട് മാറുക. അപരോക്ഷ ജ്ഞാനം അവനവൻ തന്നെ ഉണ്ടാക്കണം. നേരത്തെ പലതവണ പറഞ്ഞില്ലേ, മനസ്സിലായോ 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 എന്ന് നല്ല ടീച്ചർമാര് ഒരുപാട് പ്രാവശ്യം ചോദിക്കും. എല്ലാവരും മനസ്സിലായി എന്ന് പറഞ്ഞാലും പിന്നെ നല്ല ടീച്ചർമാര് അഞ്ചാറ് പ്രാവശ്യം കൂടി പറയും. എന്താ കാരണം? ഏതെങ്കിലും ഒരു മണ്ടശിരോമണി അറിയാണ്ട് പതുക്കി ഇരിക്കണമെങ്കിൽ അവനും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതുപോലെ ഈ എത്ര പ്രാവശ്യം നമുക്ക് അനുസന്ധാനം ചെയ്താലാണോ ജ്ഞാനം എന്നത് വിജ്ഞാനമായിട്ട് വിശേഷേണ ജ്ഞാനമായിട്ട് മാറുന്നത്, അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പറഞ്ഞു കർമ്മണ്യേവാധികാരസ്ഥേ മാഫലേഷു കദാചന, എല്ലാവർക്കും അറിയാവുന്ന ശ്ലോക അല്ലേ? ഗീതയിലാണ്, ഇത്രാമത്തെ അധ്യായത്തിലാണ്, ഇത്രാമത്തെ ശ്ലോകമാണ്, ഒക്കെ അറിയാം. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും അതിന്റെ ഫലം നമുക്ക് കിട്ടണം. ചെറിയൊരു ഉദാഹരണം പറയാം. പമ്പലത്തില് നമുക്ക് പാൽപായസം നിവേദ്യം കഴിക്കുന്നുണ്ട്. ആ പാൽപായസം നിവേദ്യം കഴിഞ്ഞാൽ തേവര് കഴിച്ചു എന്ന് മേൽശാന്തി പറഞ്ഞാൽ നമുക്ക് സമ്മതമാകുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലോ? അമ്പലത്തിൽ പാൽപായസം വഴിപാട് കഴിക്കണ എന്താ? കഴിക്കാൻ നമുക്ക് കിട്ടും എന്നാണ് അല്ലേ? അതാണ് വഴിപാട്, കഴിക്കാൻ കിട്ടണം. ഭഗവാനല്ല കഴിക്കേണ്ടത്, വഴിപാട് നമ്മൾ കഴിക്കണമെന്നാണ് നമ്മുടെ ഉദ്ദേശം അല്ലേ? അതുകൊണ്ടാണ് പ്രശസ്തമായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ഒരു കഥ എല്ലാവർക്കും അറിയാലോ, നെന്മനി കുടുംബത്തിലെ ഒരു ഉണ്ണി പാൽപായസം നിവേദിച്ചത്. അപ്പൊ നമുക്ക് കിട്ടണം, അതാണ് കാര്യം. അപ്പൊ ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് ആ ഞാൻ എന്നുള്ളത് ഇല്ലാണ്ടാവണം, ഇതാണ് ആവശ്യം. അപ്പൊ സകലതും ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണമായിട്ട് നമുക്ക് ചെയ്യാറാവണം. ഇത് പറഞ്ഞാ പോരാ, കേട്ടാ പോരാ, വായിച്ചാ പോരാ, മനസ്സിലായാ പോരാ. ഇതൊക്കെ എനിക്ക് മനസ്സിലായി, മനസ്സിലായാലും പോരാ. മനസ്സിലായി എന്ന് പറഞ്ഞാൽ എന്താ? അത് ജ്ഞാനാണ്, അതുകൊണ്ട് കാര്യമില്ല. അത് വിജ്ഞാനമായിട്ട് മാറണം. അത് ആരെ ബോധിപ്പിക്കാനല്ല, നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരിക. ആരെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. സർട്ടിഫിക്കറ്റ് തരേണ്ടത് ഒരാളാണ്, നമ്മുടെ ഈ കഴിവുകളെ ബോധിക്കേണ്ടതും ഒരാളാണ്, വേറെ ആരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. അപ്പോൾ ഇത് ഫലകാംക്ഷ കൂടാതെ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ള ആ നൈഷ്കർമ്മ്യാവസ്ഥയിലേക്ക് എത്തുമ്പോ ആ ധർമ്മത്തിൽ നിന്ന് പരോക്ഷവും അപരോക്ഷവുമായിരിക്കുന്ന അറിവുണ്ടാവണു. പരോക്ഷജ്ഞാനം മാത്രമല്ല അപരോക്ഷജ്ഞാനം ഉണ്ടാവണം. ഈ അപരോക്ഷജ്ഞാനത്തിനെയാണ് വിജ്ഞാനം, വിശേഷേണ ജ്ഞാനം, അനുഭൂതി, അനുഭവം എന്നൊക്കെ പറയാം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ധനം ച ധർമ്മ ഏകബലം യഥോ വൈ ജ്ഞാനം സ വിജ്ഞാനം അനുപ്രശാന്തി. അതിനു വേണ്ടിയിട്ടാണ് ധനം ഉപയോഗിക്കേണ്ടത് എന്നർത്ഥം. അപ്പൊ വേദവാക്യങ്ങളെ നേരാം വണ്ണം മനസ്സിലാക്കി തരുന്ന ഗുരുമുഖത്ത് നിന്നും ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്നും ഇത് മനസ്സിലാക്കിയിട്ട് അത് ആനന്ദ നിർവൃത്തിയിലേക്ക് എത്താനായിട്ട് സാധിക്കണം. ഇതിന് പകരം ആ ധനത്തിനെ ഗൃഹേഷു യുഞ്ചന്തി, എന്റെ കാര്യമഖിലം നടക്കണം, എന്റെ ഭാര്യ സുതരം സുഖിക്കണം, ഇതാ നമ്മുടെ ഫോർമുല. ഒരാളെ ചോദിച്ചതുപോലെ എന്റെ ഭർത്താവിനും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? തെറ്റല്ല. ഇത് നമ്മൾ പറഞ്ഞിട്ട് വേണോ ഭഗവാൻ അറിയാൻ? ഗുരുവായൂരപ്പ എന്റെ ഭർത്താവിനും അല്ലെ എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും നല്ലത് വരുത്തണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് വേണോ? നമ്മൾ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്ല അർത്ഥമില്ല. ഭഗവാൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ല. നമ്മുടെ വിവരക്കേടാണെങ്കിൽ ചെന്ന് പറയണത്. കാരണം ഉൽപ്പത്തിയും പ്രളയം ചെയ്വ ഭൂതാനാം ആഗതിയും ഗതിയും വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാൻ ഇതി, ഇതാണ് ഭഗവാൻ ശബ്ദത്തിന്റെ നിർവചനം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന് നമ്മൾ പറഞ്ഞിട്ട് വേണോ? ഒരാവശ്യമില്ല. അപ്പൊ ഇത് പറയാതെ തന്നെ നമുക്ക് ഈ സർവർപ്പണം ഭഗവതർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം എന്നതിന് പകരം ഗൃഹേഷു യുഞ്ചന്തി കളേബരസ്യ,
പിന്നെ ഈ ശരീരത്തിനെ നോക്കുന്നത് ശരീര ശരീരത്തിനെയും ശരീര സംബന്ധിയായിരിക്കുന്ന വസ്തുക്കളെയും പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ധനത്തിനെ ഉപയോഗിക്കണോ? ആര്? ഭഗവൽ വിമുഖന്മാര്. ഞാൻ അധ്വാനിക്കണോ? എന്റെ ശരീരം കൊണ്ട് ഞാൻ അധ്വാനിക്കണോ? ഞാൻ കാശ് സമ്പാദിക്കണോ? എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, എന്റെ കുടുംബത്തിനെ പുലർത്താൻ തെറ്റുണ്ടോ? തെറ്റില്ല. പക്ഷേ ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന കഥാപാത്രത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ആരാ? സന്താനങ്ങൾ എന്ന് പറയുന്ന കഥാപാത്രങ്ങളെ കൊണ്ടുവന്നത് ആരാ? നമുക്ക് ഈ ശരീരം എന്ന ഉപകരണത്തിനെ തന്നതാരാ? ഈ തന്ന ശരീരത്തിനെ ജോലിയെടുക്കാൻ പാകത്തിന് യന്ത്രപ്രവിശ്യ സംജീവയതി ആരാ ആക്കിയത്? അത് മാത്രം മറന്നുപോകണം. അത് മാത്രം മറു, ബാക്കി എല്ലാ കാര്യം നമ്മളൊക്കെ ഹിരണ്യകശിപ്പുക്കളാണെന്ന്. അതല്ലേ അഞ്ച് ഇന്ദ്രിയങ്ങളും പുറത്തേക്കാ, പുറത്ത് കാണുന്നത് മാത്രമേ ഇന്നത്തെ ഭഗവൽ വിമുഖന്മാരായിട്ടുള്ള കലിയുഗ മനുഷ്യൻ കാണുന്നുള്ളൂ എന്നർത്ഥം. ഉള്ളിലേക്ക് നോക്കണില്ല. ഉള്ളിലേക്ക് നോക്കിയിരുന്നെങ്കിൽ യാ അന്തപ്രവിശ്യ, ഉള്ളിലുള്ള ഭഗവാനെ കണ്ടേനെ. ആരാണ് ഇതിന്റെ പുറകിൽ എന്ന് ഒരു നിമിഷം ചിന്തിച്ചാ മതി. അപ്പൊ അതിനു പകരം ഈ ശരീരത്തിനെയും, ശരീരം തന്നെ ശാശ്വതമല്ല, നമ്മൾ പലതവണ കണ്ടു, ശരീരം ശാശ്വതമല്ലെങ്കിൽ പിന്നെ ശരീര സംബന്ധിയായിട്ടുള്ള വസ്തുക്കൾ ശാശ്വതമാവോ? ശരീരം കൊണ്ട് അധ്വാനിക്കുന്നതല്ലേ എന്റെ സമ്പത്ത്? ശാശ്വതമാണോ? അല്ല. ശരീരം കൊണ്ട് ഞാൻ താലി കെട്ടിയതല്ലേ എന്റെ ഭാര്യ? ശാശ്വതമാണോ? എന്നും കൂടെ ഉണ്ടാവോ? ഇല്ല. ഈ ശരീരം കൊണ്ട് ഞാൻ സൃഷ്ടിച്ചതല്ലേ എന്റെ സന്താനങ്ങള്? എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവോ? എനിക്ക് ഉപകാരപ്പെടുവോ? ഇല്ല. ഞാൻ അധിവസിക്കുന്ന ഗൃഹം ഞാൻ ശരീരം കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഇതെന്നും എന്റെ കൂടെ ഉണ്ടാവോ? ഇല്ല. പിന്നെ എന്ത് സാധനം ഉണ്ടാവുക? എന്ത് സാധനം ഉണ്ടാവും? ഇതാണ് മഹാബലിയോട് വിദ്യാബലി പറഞ്ഞത്, ക്രീഡാർത്ഥ ആത്മനൈതം രജകൾ കൃതം തേ. ഒരൊറ്റ ശ്ലോകം വായിച്ചാ മതി ഈ മമതാനിരാസം ശരിക്കും വരും നമുക്ക്. അപ്പോ ഈ ഒരു കാര്യം, നശിച്ചു പോകുന്ന ശരീര പുത്ര കളത്ര വസ്തുക്കളില് വിഷയങ്ങളില് ആസക്തി വരണോ? അങ്ങനെ വരുമ്പോഴാണ് അടുത്ത ലൈൻ നമ്മുടെ പൂന്താനം പാടിയതുപോലെ ചത്തുപോകുന്നു പാവം ശിവ ശിവ, ഇതെല്ലാം എന്റെ 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 എന്ന് പറയുമ്പോ മൃത്യുന്ന പശ്യന്തി ദുരന്തവീര്യം. തടുത്തു നിർത്താൻ കഴിയാത്തതായ അലംഘനീയമായ ശക്തിയോടുകൂടിയ ആ കാലപുരുഷന്റെ കാലചക്രത്തിന് മുമ്പിൽ കീഴടങ്ങാതെ, കാലന്റെ മുമ്പിൽ കീഴടങ്ങാതെ രക്ഷയില്ല, ആ മൃത്യുവിനെ കാണുന്നില്ല. അതുകൊണ്ടാണ് പ്രഥമസ്കന്ധത്തില് ആദ്യം തന്നെ പറഞ്ഞത് എന്താ? കാലവ്യാള മുഖഗ്രാസത്ര അസനർണാശഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം എന്ന്. കാലമാകുന്ന കരാള സർപ്പത്തിന്റെ വക്രത്തിൽപ്പെട്ട് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മൃത്യുപഥത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരെ മൃത്യോർമ്മ അമൃതംഗമയ എന്ന രീതിയിൽ നമ്മളെ നയിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സാധനം ഭക്തിമാർഗം തന്നെയാണ്, ഭാഗവത ധർമ്മങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ധനം എന്ന് പറയുന്നത് ഈ ഭാഗവത ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നർത്ഥം. നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരാണ്, അതുകൊണ്ട് എല്ലാം പാഠ വലിച്ചിരുന്ന് ഭാഗവത ഗ്രന്ഥം മാത്രം മേടിച്ച് അമ്പലത്തിന് വഴിപാട് കഴിച്ച് സകല കാശും നശിപ്പിക്കണം എന്നല്ല ഭാഗവതം പറഞ്ഞത്. നമ്മുടെ ധർമ്മങ്ങളെ, ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ പറയുമ്പോ പഞ്ചമഹായജ്ഞങ്ങൾ പറഞ്ഞു. നമ്മുടെ ഗൃഹത്തിനെയും പുത്രന്മാരെയും അതുപോലെ ഭാര്യയെയും ഭർത്താവിനെയും എല്ലാം നമ്മൾ നോക്കണം. എങ്ങനെ? നിസ്സംഗതയോടെ. അരെ ഭാഗവതം പറയുന്ന വാക്ക് തണ്ണീർ പന്തലിൽ കണ്ടുമുട്ടുന്ന വഴിപോക്കന്മാരെ പോലുള്ള സ്നേഹം മാത്രമേ പാടുള്ളൂ എന്നാ. ഇതാണ് ഭാഗവതം നമ്മളോട് പറയണത്. ഒരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ പലരും അവിടെ കയറും, അവിടെ വെച്ച് കണ്ട പരിചയം മാത്രമേ അത്ര ആസക്തിയെ ഉണ്ടാകാവൂ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടാല് ദുഃഖബോധം തോന്നരുത്, നഷ്ടബോധം തോന്നരുത്. അല്ലാണ്ട് ഭാര്യയെ സ്നേഹിക്കണ്ട,
ഭർത്താവിനെ സ്നേഹിക്കണ്ട, അവർക്ക് വേണ്ടതൊന്നും കൊടുക്കണ്ട എന്നല്ല ഭാഗവതം പറഞ്ഞത്. ആ ഒരു നിസ്സംഗത വരണം ഭഗവാൻ തന്നു, ഭഗവാൻ തിരിച്ചെടുത്തു. ഇതെല്ലാം ആര് തന്നു? ഭഗവാൻ തന്നു, താൽക്കാലികമായ ഉപയോഗത്തിന് വേണ്ടിയിട്ട്. ഈ ലോകം എന്ന് പറയുന്ന കുടുംബത്തിലെ വെറും വാടകക്കാര് മാത്രമാണ്. ഒരു ലോഡ്ജില് നമ്മള് താമസിക്കുന്നത് പോലെ ആവശ്യം കഴിഞ്ഞാൽ, ഡ്യൂട്ടി കഴിഞ്ഞാൽ ആ താക്കോൽ ഏൽപ്പിച്ച് ലോഡ്ജിൽ നിന്ന് നമ്മള് സ്വധാമത്തിലേക്ക് പോവും. ഏതാ സ്വധാമം? ഭഗവത് പദം. ഭഗവാന്റെ അടുത്ത് നിന്ന് വന്നു, ഭൂമിയാകുന്ന ലോഡ്ജിൽ തങ്ങി, നമ്മുടെ കർത്തവ്യം കഴിഞ്ഞപ്പോ ഈ ശരീരത്തിനെ ഉപേക്ഷിച്ച് ഭഗവാനാകുന്ന സ്വധാമത്തിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിനു പകരം ഇതെല്ലാം എൻ്റെ 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 എന്ന് ചിന്തിച്ചുകൊണ്ട്, ഇതെല്ലാം എന്നും എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മൃത്യും ന പശ്യന്തി ദുരന്തവീര്യം, ആ മൃത്യുവിന് കീഴടങ്ങിയിട്ട് ഈ ലോകത്തോട് വിട പറയേണ്ടതായിട്ട് വരുന്നു. ആ വിട പറയുന്ന സമയത്തും ആ അവസാനത്തെ ഒരു നിമിഷം എന്ത് ധർമ്മം ഞാൻ അനുഷ്ഠിച്ചു എന്ന് സ്വയം ഒരു ചോദ്യം വന്നാലോ? വേറെ ആരും ചോദിച്ചിട്ടല്ല. നമുക്ക് സ്വയം ഉള്ളിൽ തോന്നിയാൽ ഈ ലോകത്തിന് വേണ്ടി, ആത്മാവിനെ അറിയാൻ വേണ്ടി എന്ത് സൽക്കർമ്മം ഞാൻ ചെയ്തു എന്ന് ചിന്തിക്കുമ്പോ നമുക്ക് ആൻസർ ഉണ്ടാവില്ല. എത്ര രക്ഷിച്ചാലും എത്ര തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയാലും അതൊക്കെ വിഫലമായി തീരുന്ന ഒരവസ്ഥയുണ്ട്. ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സദ്മഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ ഹാ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. നമ്മുടെ അവസ്ഥ പറഞ്ഞു. അപ്പൊ ആ ഒരു അവസ്ഥയില് ദുഃഖം എന്നുള്ളത് നമുക്ക് ഉണ്ടാവാൻ എന്താ കാരണം? രണ്ട് കാരണങ്ങളാ. ഇതൊക്കെ എന്റെയാണ്, ഇതൊക്കെ എന്ന് എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചു, അത് നഷ്ടപ്പെട്ടുല്ലോ എന്നുള്ളൊരു ദുഃഖം. രണ്ടാമത്തെ ദുഃഖം എന്താ? കുറച്ച് വിവേകമുള്ളവനാണെങ്കിൽ ശ്രേഷ്ഠമായ മനുഷ്യ ശരീരം കിട്ടിയിട്ടും ഞാനിത് വേണ്ട വിധം ഉപയോഗിച്ചില്ലല്ലോ എന്ന പശ്ചാത്താപം. ആ ഒരു രണ്ട് ദുഃഖങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ അതിൽ നിന്ന് ഈ സംസാരത്തില് മുങ്ങിക്കിടക്കുന്ന മനുഷ്യര്, ഉത്കൃഷ്ടമായ മനുഷ്യ ശരീരം കിട്ടിയിട്ടും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത ആ മനുഷ്യരെ വിഷയബന്ധത്തിൽ നിന്ന് ഉയർത്തി വിടുവാനായിട്ടുള്ള വ്യവസ്ഥയാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ സമ്പത്തുണ്ടെങ്കിൽ എന്റെ കാശോണ്ടല്ലേ ഞാൻ കള്ളുപിടിക്കണേ, നിങ്ങൾക്ക് എന്താ നഷ്ടം എന്ന് ചോദിച്ചാൽ, എന്റെ വയറല്ലേ, എന്റെ വായല്ലേ, എന്റെ കാശല്ലേ, ഞാൻ മാംസം കഴിച്ചാൽ എന്താ കുഴപ്പം എന്ന ചിന്താഗതിയാണെങ്കിൽ അവൻ മരണത്തിൽ നിന്ന് വീണ്ടും മരണത്തിലേക്കേ സഞ്ചരിക്കുള്ളൂ എന്നർത്ഥം. ഇത് മനസ്സിലാവണമെങ്കിൽ ഈ സമ്പത്ത് ഉപയോഗിച്ച് സത്സംഗങ്ങളിൽ പങ്കെടുത്ത് ശാസ്ത്ര ഗ്രന്ഥങ്ങളെ വിശകലനം ചെയ്ത് ജ്ഞാനവും വിജ്ഞാനവും ശീലിക്കണം എന്നർത്ഥം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാത്തവൻ ലോകത്തിന് ദോഷകരമായിട്ട് ജീവിക്കണു, അവന് സ്വയം അധപ്പതനം സംഭവിക്കണു. ഇനി അടുത്ത ശ്ലോകം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. യത് ഘ്രാണഭക്ഷോ വിഹിതസ്വരായ തഥാ പശോരാലഭനം ന ഹിംസ. മദ്യപാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, സൗത്യാഹസില് സോമലത ഇടിച്ചു പിഴിഞ്ഞ് ഒരു ചുളകയിലാക്കിയിട്ട് വാസനിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അയ്യയ്യോ, ഇത്രയൊക്കെ വിഷമിച്ചിട്ട് ഞാൻ മദ്യപാനം ചെയ്യണോ? മഹാമെനക്കട് വേണ്ട, നിൽക്കാൻ നല്ലത്. ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്നറിയോ? സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ് സിഗരറ്റ് പാക്കപ്പ് ഇട്ടിരുമ്പോൾ എഴുതി വെച്ചപ്പോ ഒരു കാര്യവും ഇല്ലേ സിഗരറ്റ് വെക്കണത്. അങ്ങനെ വീഡിയോ ഇറങ്ങി, സിനിമ ഇറങ്ങി, എല്ലാം ഇറങ്ങി, ഒരു സ്ഥലത്തും. പണ്ട്
നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ബസ്സുകളിൽ മാത്രം എഴുതിയിട്ടുണ്ടായിരുന്നു, പുക വലി കയ്യും തലയും പുടർത്തരുത്, പുക വലിക്കരുത്. എന്നാലേ പുക സിഗരറ്റ് ബസ് സ്റ്റാൻഡിലും ബസ്സിലൊക്കെ വെച്ച് സിഗരറ്റ് വലിക്കായിരുന്നു അല്ലെ. ഇതൊക്കെ വെച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? ഒരു വ്യത്യാസം ഉണ്ടായില്ല. ആദ്യം ഓരോ പൊതു സ്ഥലങ്ങളില് പുക വലിച്ചു കഴിഞ്ഞാല് ഫൈൻ അടിക്കുന്ന പറഞ്ഞപ്പോ ഇപ്പൊ ഒരു സ്ഥലത്തും പുകവലി ഇല്ലല്ലോ. പബ്ലിക് ആയിട്ട് ഇപ്പൊ ആരും വലിക്കണില്ല. അപ്പോ ഈ ഒരു കാര്യം എന്തിനു വേണ്ടിയിട്ടാ പറയണത്? ഈ പുക വലിക്കുക എന്ന് പറയുന്ന സാധനം ആർക്കെങ്കിലും ദ്രോഹമല്ലാണ്ട്, സയന്റിസ്റ്റുകൾ പറയണത് ആക്റ്റീവ് സ്മോക്കേഴ്സിനേക്കാളും പാസീവ് സ്മോക്കേഴ്സിനാ പ്രശ്നം ഉണ്ടാവുക എന്നാണ്. സിഗരറ്റ് വലിക്കുന്നവനേക്കാളും അതിന്റെ സ്മെല്ല് വലിച്ചു കയറ്റുന്നവനാ കൂടുതൽ ഇഫക്റ്റ് എന്നാണ്. അപ്പൊ ഈ സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് വലിക്കുന്നവനും ചുറ്റുമുള്ളവനും ദ്രോഹമല്ലാണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഒരു മെച്ചവുമില്ല. അപ്പൊ ഇത് മനസ്സിലാക്കണില്ല. എന്നിട്ടും തെറ്റാണ് സിഗരറ്റ് സ്മോക്കിങ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് പലതരത്തിലുള്ള സ്ഥലത്ത് പരസ്യം വന്നിട്ടും ആരും ഇത് അനുഷ്ഠിക്കണില്ല. അപ്പൊ എന്തിനു വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ നിയമം വെച്ചു? അവനെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, പ്രവൃത്തി മാർഗത്തിൽ നിന്ന് നിവർത്തിക്കാൻ. അങ്ങനെയെങ്കിലും കുറെ എണ്ണം സിഗരറ്റ് വലിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടട്ടെ. പണ്ടൊക്കെ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് സിഗരറ്റിന്റെ ആഷ് ഇടാനുള്ള ആഷ്ട്രേ ഉണ്ടായിരുന്നു സൈഡിൽ. ഇപ്പൊ ഒരു ബോഗിയിലും ഇല്ല. ഇപ്പൊ ചില സമയത്ത് നമ്മള് വാഷ്റൂമിൽ പോകുമ്പോഴാണ് അതിനകത്ത് പുക നിറഞ്ഞിരിക്കുക. അപ്പൊ പബ്ലിക് ആയിട്ട് പുക വലിക്കരുത് എന്ന നിർബന്ധം ഉണ്ടാക്കിയത് എന്താ കാരണം? നിയമം വെച്ചത് എന്താ? ലോകത്തിനെ രക്ഷിക്കാൻ, ധർമ്മത്തിനെ നിലനിർത്താൻ. ഹെൽമെറ്റിന്റെ കാര്യം ചിന്തിച്ചോളൂ. ഈ ഹെൽമെറ്റ് വെക്കാനായിട്ട് പറയുന്നത് ആരുടെ ആവശ്യം? സർക്കാരിന്റെ ആവശ്യമാണോ? ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞു. ഗവൺമെന്റിന് ഇതിൽ നിന്ന് ഇൻകം ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ ഗവൺമെന്റ് ഇത്ര ശക്തമായിട്ട് ഇമ്പോസ് ചെയ്യണത് ആർക്ക് വേണ്ടിയിട്ടാ? നമ്മുടെ തല പൊളിഞ്ഞാൽ സർക്കാരിന് വല്ല നഷ്ടമുണ്ടോ? തലകുത്തി വീട് ചത്താലും ഒരു നഷ്ടവും ഇല്ല. ആർക്ക് വേണ്ടിയിട്ടാ പറയണത്? അത് ചിന്തിക്കില്ല. ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിക്കുക സുഖം, അതെല്ലാവർക്കും അതെ, ഫ്രീ ആയിട്ട് പോകാൻ സുഖം. പക്ഷേ എന്തിനു വേണ്ടി പറഞ്ഞു? നമ്മളാകുന്ന മനുഷ്യരുടെ ഉത്തമാംഗം, ശിരസ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് വെക്കൂ, ഹെൽമെറ്റ് വെക്കൂ, ഹെൽമെറ്റ് വെക്കൂ. കാർ ഓടിക്കുമ്പോ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കൂ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ പറയണത്? ആ പ്രവൃത്തി മാർഗങ്ങളിൽ നിന്ന് നിവൃത്തി മാർഗങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കാനാണ്, സുരക്ഷിതമായിട്ടുള്ള ധർമ്മത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് യത് ഘ്രാണഭക്ഷോ വിഹിതസുരായ. മദ്യപാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സോമലത ഇടിച്ചു പിഴിഞ്ഞ മദ്യം വാസനിക്കൂ. മാംസഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ സൗത്രാമണ്യം എന്നല്ല, ആ യാഗം ചെയ്യൂ. അവിടെ പശുവിനെ ആലഭനം ചെയ്തിട്ട് ഈശ്വരാർപ്പണമായിട്ട് ആ പശുവിനെ മന്ത്രോച്ചാരണങ്ങളോട് കൂടിയിട്ട് ഹരിക്കുന്നതിനെയാണ് അവിടെ, അതിന് ഹിംസ എന്നല്ല പറയാ, ആലഭനം എന്നാ പറയാ. അങ്ങനെ ചെയ്തോളൂ എന്ന് വെച്ചാൽ അത് നിർബന്ധം എന്നല്ല, നേരത്തെ പറഞ്ഞ വാക്കിന്റെ അനുബന്ധമായിട്ട് പറയണു. ഏവം വ്യവായ പ്രജയാ. എന്തിനാണ് മൈഥുനം എന്ന് പറയണത്? രതിസുഖത്തിന് വേണ്ടിയിട്ടല്ല, സന്താനോത്പാദനത്തിനാണ്. ലോകത്തിലെ ഏതൊരു ജീവിക്കും രണ്ട് ധർമ്മങ്ങളാ, രണ്ടേ രണ്ട് ധർമ്മങ്ങളേ ഉള്ളൂ ഏതൊരു ജീവിക്കും. ഒന്ന് സ്വയം നിലനിൽക്കുക, സെൽഫ് എക്സിസ്റ്റൻസ്. രണ്ടാമത്തേത് സന്താനത്തിനെ നിലനിർത്തുക. അപ്പൊ വംശവർദ്ധനവെന്നും സ്വയം നിലനിൽപ്പെന്ന് രണ്ട് ധർമ്മങ്ങളേ ഉള്ളൂ. അപ്പൊ അവനവന്റെ വംശത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സന്താനോത്പാദനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രതി എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ അവൻ വിവാഹം കഴിക്കണം. ഏവം വ്യവായ പ്രജയ, സന്താനോത്പാദനത്തിന് വേണ്ടിയിട്ടായിരിക്കണം മൈഥുനം, അല്ലാതെ രത്യാശയെ തീർക്കാൻ വേണ്ടിയിട്ടാവരുത്. ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ഇത് ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകളെ മനസ്സിലാക്കാതെ ഇമം വിശുദ്ധം ന വിദു സ്വധർമ്മം, ഈ ഇതാണ് വിശുദ്ധമായുള്ള ധർമ്മം എന്നുള്ളത് മനസ്സിലാക്കണില്ല. അതാണ് ഈ പാഖണ്ഡന്മാരുടെ, ഭഗവത് വിമുഖന്മാരുടെ പ്രശ്നം ഇതാണ് എന്ന് പറയുന്നു. എന്തിനാണ് വേദങ്ങളിൽ ഇത് പറഞ്ഞിരിക്കുന്നത്? മാംസം കഴിച്ചോളൂ, മദ്യം കഴിച്ചോളൂ, രത്യാശ നിർവഹിച്ചോളൂ എന്ന്
അനുശാസിക്കണില്ല. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഈ വിധം ചെയ്തോളൂ. നിങ്ങൾ ബൈക്ക് ഓടിച്ചോളൂ, പക്ഷെ ഹെൽമറ്റ് വയ്ക്കണം. എന്തിന്? നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വേദങ്ങളിൽ ഈ വക കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, മദ്യപിക്കുന്നതാണ്, നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അതാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വേദവാക്യങ്ങളെ മനസ്സിലാക്കാതെ വളച്ചൊടുക്കണോ? വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് മദ്യം കഴിച്ചോളൂ, വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് പശുഹിംസ ചെയ്തോളൂ എന്നൊക്കെ വേദവാക്യങ്ങളെ വളച്ചൊടിക്കണു. എന്താ കാരണം? ഇത് മനസ്സിലാക്കണമെന്നോ മനസ്സിലാക്കിക്കണമെന്നോ താല്പര്യമില്ല. ശ്രേഷ്ഠനായ ഒരു ഗുരുവിന്റെ മുഖത്ത് നിന്ന് ഈ വേദവാക്യങ്ങളെയും വേദസാരമായ ഭാഗവതത്തിനെയും മറ്റ് ശാസ്ത്രങ്ങളെയും പഠിച്ച് മനസ്സിലാക്കി ആ അറിവ് വരുമ്പോഴാണ് വേദങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് കർമ്മഠന്മാരായിരിക്കുന്ന, അജ്ഞന്മാരായിരിക്കുന്ന, അലസന്മാരായിരിക്കുന്ന, ദുർവൃത്തന്മാരായിരിക്കുന്ന, ദുർവാസനയുള്ള ജനങ്ങളെ, സംസാരികളെ പ്രവൃത്തി മാർഗത്തിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ധർമാചരണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഏത് നിയമവും പറഞ്ഞിരിക്കുന്നത്, വേദവാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ധർമ്മത്തിനെ നിലനിർത്താനാണ്, അല്ലാതെ പ്രവൃത്തി മാർഗങ്ങളിൽ കുടുങ്ങിക്കിടക്കാനല്ല. പ്രവൃത്തി മാർഗങ്ങളിൽ നിന്ന് നിവൃത്തി മാർഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതിനിഗൂഢമായിരിക്കുന്ന പരോക്ഷവാദോ വേദോയം എന്ന രീതിയിൽ വേദവാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് ചമസൻ പറയുന്നു. ഇനിയും ചമസന്റെ വാക്യം തുടരുകയാണ്. നമുക്ക് തൽക്കാലം ഇന്നിവിടെ സമർപ്പിക്കാം. ചമസന്റെ ഇതേവരെയുള്ള ആ വാക്യങ്ങൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ നമുക്ക് സമർപ്പിക്കാം. നാളെ ചമസോക്തി കഴിയുന്നതുപോലെ നമുക്ക് അനുസ്മരിക്കാം. കായേന വാചാ മനസേന്ദ്രിയർ വാ ബുദ്ധാത്മനാ വാ പ്രകൃതസ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയൻ നാരായണ മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശോമസ്തു നിത്യം. ലോകാസമസ്താ സുഖിനോ ഭവന്തു. ലോകാസമസ്താ സുഖിനോ ഭവന്തു. ലോകാസമസ്താ സുഖിനോ ഭവന്തു.